നമസ്തേ, ഞാൻ ഡോക്ടർ സുധാകരൻ നായർ പുനലൂർ. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുരാണ കഥകൾ എന്ന പേരിൽ മഹാഭാരതത്തിനെ ബേസ് ചെയ്ത് മഹാഭാരത കഥകൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നീട് ശല്യപർവം രണ്ടാം പാർട്ടും കഴിഞ്ഞു. അപ്പം ദുര്യോധൻ മരിക്കാനായിട്ട് ഒരു പൊയ്കൈ കിടക്കുകയാണ്. അപ്പം അവസാനം എല്ലാവരും അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞു പോയി. അശ്വത്ഥമാവും കൃപരും കൃതവർമാവും മാത്രമാണ് കൗരവ സൈന്യത്തിൽ ബാക്കി വന്നവർ. അവർ പോയി ഈ ദുര്യോധനെ കാണുകയും അവർക്ക് അതിഭയങ്കരമായ സങ്കടം തോന്നുകയും ചെയ്യുന്നു. അപ്പോൾ ദുര്യോധനൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സേനാനായകനാക്കിയിരിക്കുകയാണ്, നീ ഇതിനെ പകരം ചോദിക്കണം. എന്നെ അധർമ്മമായ മാർഗത്തിൽ കൂടെയാണ് ഭീമൻ എൻ്റെ തുടയടിച്ച് പൊട്ടിച്ചത്, അതുകൊണ്ട് നീ അതിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അങ്ങ് പോയി. അതുവരെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനിയുള്ളത് സൗപ്തിക പർവം. അതായത് അശ്വത്ഥമാവിൻ്റെ രഥം അവിടെ നിന്ന് നേരെ പോയി. അവർ വിചാരിച്ച് പാണ്ഡവന്മാരുടെ ശിബിരത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാണ്ഡവന്മാരുടെ ശിബിരത്തിലോട്ട് പോയപ്പോൾ കൃപരും ഉണ്ടായിരുന്നു, കൃതവർമാവും കൂടെ ഉണ്ടായിരുന്നു. അവർ പാണ്ഡവരുടെ ശിബിരത്തിൻ്റെ വെളിയിൽ നിന്ന്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പാണ്ഡവരുടെ അടുത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു, നമുക്ക് യുദ്ധം തീർന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ശിബിരത്തിൽ കിടക്കണ്ട, അവിടെ നിന്ന് വേറെ ദൂരെ മാറി കിടന്നാൽ മതി. അങ്ങനെ പാണ്ഡവരും ശ്രീകൃഷ്ണനും വേറെ സ്ഥലത്ത് പോയി കിടന്നു. ബാക്കി നിഷ്ടത്തിപുരനും ദ്രൗപദിയുടെ മക്കളും എല്ലാം കൂടെയാണ് അതിനകത്ത് കിടന്നത്. ഇനി അപ്പം അവരവിടെ അശ്വത്ഥാമാവും ഇവരും എല്ലാം അവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പം അവിടെ ഭയങ്കര കുറ്റ കുറ്റിനിട്ട്. പിന്നീട് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ അതിൻ്റെ ആ തൊട്ടപ്പുറത്ത് കാരണം ആ മരത്തിൻ്റെ മൂട്ടിലിങ്ങനെ അശ്വത്ഥമാവ് ഇരിക്കുകയായിരുന്നു. മറ്റ് രണ്ടുപേരും ഉറങ്ങിപ്പോയി, അശ്വത്ഥമാവിന് മാത്രം ഉറക്കം വന്നില്ല. അശ്വത്ഥമാവ് നോക്കിയപ്പം ആ മരത്തിൻ്റെ മുകളിൽ ഒരുപാട് കാക്കകൾ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഒരു കൂമൺ വന്ന് ഈ കാക്കകളെല്ലാം നശിപ്പിച്ച് പൊത്തി നശിപ്പിച്ച്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നും, അങ്ങനെയാണെങ്കിൽ പാണ്ഡവശിവരത്തിൽ അവരെല്ലാം കിടന്ന് ഉറങ്ങുകയായിരിക്കും, ഇപ്പം പോയി കൊല്ലാം, അതല്ലെങ്കിൽ അത് തീയിട്ട് നശിപ്പിക്കാമെന്ന് തോന്നി. ഈ വിവരം മറ്റവരടുത്ത് പറഞ്ഞ് ഈ ശല്യരടുത്തും കൃപാചാര്യരടുത്തും കൃതവർമാവിൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അത് കുറ്റമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അവർ ഉറങ്ങുന്ന ആളിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ആ നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പോവും. അപ്പോൾ അവസാനം അവർ പറഞ്ഞു, ആ ശരിയെങ്കിൽ ഞങ്ങളും വരാമെന്ന് പറഞ്ഞ് അവരവിടെ വെളിയിൽ നിൽക്കും. അശ്വത്ഥാമ മാത്രം ആ ശിബിരത്തകത്ത് പ്രവേശിക്കും. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ദുഷ്ടത്രിപുരൻ അവിടെ കിടന്ന് ഒരു വെള്ള മെത്തയിൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പം ഈ ദുഷ്ടത്രിപുരനാണ് യഥാർത്ഥത്തിൽ ദ്രോണാചാര്യരെ കൊല്ലുന്നത്. അത് ചെറിയൊരു അധാർമിക മാർഗത്തിലാണ് കാര്യം. അശ്വത്ഥാമാവ് മരിച്ചുപോയി എന്ന് കിടന്ന് ബഹളം വയ്ക്കുകയും അവസാനം യുധിഷ്ഠിരനും അത് സമ്മതിച്ച് അവസാനം അദ്ദേഹം ആയുധം താഴെ വച്ചതിന് ശേഷമാണ് ദുഷ്ടത്രിപുരൻ കൊല്ലുന്നത്. ആ ദേഷ്യം അശ്വത്ഥാമാവിനുണ്ട്. അദ്ദേഹം നേരെ അവിടെ ചെന്ന് ഉറങ്ങിക്കിടന്ന ദുഷ്ടത്വനെ കൊല്ലാനായിട്ട് വിളിച്ചുണർത്തി, ഒരു ചവിട്ട് കൊടുത്തപ്പോഴും. അപ്പോൾ അതാ ഉണർന്ന് അപ്പോൾ തലമുടിക്ക് പിടിച്ച് ദേഹത്ത് മുഴുവൻ ചവിട്ടി. അയാൾ കഴിക്കാൻ പറ്റില്ല, ദേഹത്ത് മുഴുവൻ ചവിട്ടി. എന്നിട്ട് ഈ വില്ലിൻ്റെ ഞാണ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിപ്പിച്ച്. അപ്പോൾ ദുഷ്ടത്വൻ പറഞ്ഞ്, ഞാനറിയ ക്ഷത്രിയനാണ്, നീ അതുകൊണ്ട് എന്നെ അമ്പെയ്ത് കൊല്ലാൻ പറഞ്ഞു, എന്നാലേ എനിക്ക് വീരസ്വർഗം പോകാൻ പറ്റുള്ളൂ. അപ്പം നീ വീരസ്വർഗത്തിൽ പോകണ്ട, നീ എൻ്റെ അച്ഛനെ ചതിയിൽ കൂടെ കൊന്നതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകണ്ട, നരകത്തിൽ പോയാൽ മതി, ഇതിനെ ഇങ്ങനെ കൊല്ലുന്നുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ശ്വാസം മുട്ടിച്ചു കൊണ്ടു. അതായത് ഒരു അസ്ത്രമുണ്ട് എന്നെ കൊല്ലു നീ എന്ന് പറഞ്ഞപ്പോൾ കേൾക്കാതെ അദ്ദേഹത്തിന് ആ ഞാണിൻ്റെ അത്തരത്തിൻ്റെ ഞാണ് കഴുത്തിൽ മുറുക്കി അദ്ദേഹത്തിനെ കൊന്നു. അപ്പം സ്വന്തം ഗുരുവിനെ കൊന്നവൻ സ്വർഗത്തിലൊന്നും എത്തത്തില്ല, നീ നരകത്തിൽ തന്നെ പതിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അദ്ദേഹം മരിച്ചു. പിന്നെ നോക്കിയപ്പം ദ്രൗപദിയുടെ പുത്രന്മാരെല്ലാം കിടന്ന് ഉറങ്ങുകയാണ്. അദ്ദേഹം എല്ലാവരെയും അശ്വത്ഥമാവ് കഴുത്തറുത്ത് കൊന്ന്. അപ്പം നോക്കിയപ്പോൾ ശിഖണ്ഡി അവിടെ ഉണ്ട്. ശിഖണ്ഡിയാണ് ഭീഷ്മാചാര്യരെ കൊന്നത്. അപ്പം
ഈ എല്ലാം അവിടെ കിടന്ന സകലമാന പേരെയും കൊന്നു. അപ്പം രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചവരെല്ലാം വാതിലിൽ ചെന്നപ്പോൾ അവിടെ പിന്നീട് കൃപരും കൃതകർമാവും ഉണ്ട്, അവർ സമ്മതിച്ചില്ല. എന്നിട്ട് കൃപർ എന്ത് ചെയ്യുന്നറിയാമോ, ഈ കൃപാചാര്യൻ ശിബിരത്തിന് തീ കൊളുത്തി, മൂന്ന് സ്ഥലത്ത് തീ കൊളുത്തി. അപ്പം അവർ ആശിച്ചത് നേടി എന്ന സന്തോഷത്തോടെ അവർ രാജാവിൻ്റെ അടുത്തെത്തി. എന്നുവെച്ചാൽ ദുര്യോധന അവിടെ വെള്ളത്തിൽ ചാവാൻ കിടക്കണേ ഉള്ളു. അവിടെ ചെന്ന് അശ്വത്ഥാമ എല്ലാ കാര്യങ്ങളും വിവരിച്ച് പറഞ്ഞ് പാണ്ഡവരുടെ മക്കളെല്ലാം കൊന്നതും ദുഷ്ടത്തിപുരനെ കൊന്നതും പിന്നീട് വേറെ കുറേ അവിടെ കിടന്ന മുഴുവൻ ആളുടെ തീയിട്ട് കൊന്നെന്നൊക്കെ ദുര്യോധനോട് പറഞ്ഞു. അപ്പം ദുര്യോധന ഭയങ്കര സന്തോഷമായി. അദ്ദേഹം അശ്വത്ഥമാവിനെ അഭിനന്ദിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഉടൻ തന്നെ അങ്ങ് മരിച്ചു. അപ്പോൾ അദ്ദേഹം പാണ്ഡവരോട് പ്രതികാരം ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടപ്പോഴാണ് മരിച്ചത്. അപ്പോൾ തന്നെ ഈ സഞ്ജയൻ എന്ന് പറയുന്ന ആൾ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ മഹാഭാരത യുദ്ധം. അപ്പോൾ ഈ ദുര്യോധനം മരിച്ച സമയത്ത് ഈ സഞ്ജയൻ്റെ ദിവ്യദൃഷ്ടി അങ്ങ് നഷ്ടപ്പെട്ടു. അതുവരെ ദിവ്യ ചക്ഷുസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവ്യ ചക്ഷുസ് ഇപ്പം ഇല്ല അദ്ദേഹത്തിന്. അപ്പോൾ ഇനിയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അപ്പം നേരം വെളുത്തപ്പോൾ ദുഷ്ടത്വയുടെ സാരഥി ഒഴിഞ്ഞ് ബാക്കി എല്ലാവരും മരിച്ചു. സാരഥി നേരെ യുധിഷ്ഠിരൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞു. രാജാവ് സഹോദരന്മാരോടൊപ്പം ശിബിരത്തിലെത്തി. അപ്പം ദുഷ്ടത്വം മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ അളിയനാണ്, പാഞ്ചാലിയുടെ ബ്രദറാണ്. ദ്രൗപദീപുത്രന്മാരെല്ലാം കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു. ദ്രൗപദിക്ക് ഓരോ പാണ്ഡവരുടെ ഓരോ മകൻ വീതം അഞ്ച് മക്കളുണ്ട്. ആ അഞ്ച് പേര് മരിച്ചുപോയി. അപ്പം നകുലൻ പോയി ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് വന്നു. നകുലൻ്റെ രഥത്തിൽ ദ്രൗപദി എത്തി. അപ്പം അശ്വതി ദ്രൗപദി ഒന്ന് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം അവരുടെ ഒരു മോം പോലും ഇല്ല, അഞ്ച് മക്കളെയും കൊന്നു കളഞ്ഞു. അശ്വത്ഥമാവൻ കൊന്നുകൊണ്ട് അശ്വത്ഥമാവനെയും കൊല്ലണം, അശ്വത്ഥമാവനെ ഇപ്പോൾ തന്നെ കൊല്ലണമെന്ന് ഇവർ കിടന്ന് ബഹളം വെച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അശ്വത്ഥമാവനെ കൊല്ലാൻ പറ്റത്തില്ല, അദ്ദേഹം ചിരഞ്ജീവിയാണ്, അദ്ദേഹം ഒരിക്കലും മരിക്കത്തില്ലെന്ന്. അപ്പോൾ ദ്രൗപദി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അശ്വത്ഥാമാവിൻ്റെ ശിരസിലുള്ള ഒരു രക്തമുണ്ട് ചൂടാമണി, അത് എനിക്ക് കൊണ്ട് തരണമെന്ന് പറഞ്ഞു. അശ്വത്ഥാമാവിൻ്റെ തലയിലുള്ള ചൂടാമണി എനിക്ക് കൊണ്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ അത് ചെയ്യാമെന്നേറ്റ് ഭീമൻ നേരെ ചൂടാമണി വാങ്ങിക്കാനായിട്ട് പുറപ്പെട്ട്. അപ്പോഴത്തേ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന് ഭയങ്കരമായിട്ട് പരിപ്രമമായി. കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, അയാളുടെ അരികിൽ ബ്രഹ്മശീർഷം എന്ന അസ്ത്രമുണ്ട്. ബ്രഹ്മശീർഷം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അസ്ത്രമുണ്ട്. അത് അയാൾക്കും അർജുനനും മാത്രമേ അത് പ്രയോഗിക്കാൻ അറിയാവുള്ളൂ. അത് ഭീമൻ്റെ നേർക്ക് അയാൾ എന്തെങ്കിലും കാരണവശാൽ പ്രവേശിട്ടാൽ ഭീമൻ മരിച്ചു പോകും. അത് ഉടൻ തന്നെ കൃഷ്ണനും ഭീമനും വായുവേഗത്തിൽ ഭീമൻ്റെ അടുത്തെത്തി. കാര്യം എന്തെങ്കിലും കാരണവശാൽ ആ അസ്ത്രം അയാൾ ഭീമൻ്റെ പേരിൽ ഭീമനെ തിരിച്ച് അസ്ത്രം ചെയ്യാൻ അറിയത്തില്ല. ഇപ്പം ഗംഗാതീരത്ത് വ്യാസമഹർഷിയുടെ ആശ്രമത്തിനടുത്ത് ഇദ്ദേഹം ഒളിച്ചിരിക്കുകയായിരുന്നു അശ്വത്ഥമാവ്. അപ്പോൾ അശ്വത്ഥമാവിനെ കണ്ട് ഭീമൻ അശ്വത്ഥമാവിനെ യുദ്ധത്തിന് വെല്ലുവിളിച്ച്. അശ്വത്ഥമാവ് ഒരു പുല്ലെടുത്ത് അതിനകത്ത് ബ്രഹ്മശീർഷം എന്ന മഹാസ്ത്രത്തെ അഭിമന്ത്രിച്ച് ഭൂമി അപാണ്ഡവന്മാരായി തീരട്ടെ എന്ന് ജപിച്ചുകൊണ്ട് ഭീമൻ്റെ നേർക്കയച്ചു. അതായത് ഈ ഭൂമി ആ പാണ്ഡവന്മാരായി തീരട്ടെ എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാരിൽ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അസ്ത്രം അയച്ചത്. അത് ഭീമൻ്റെയും അർജുനൻ്റെയും നേർക്കയച്ച്. കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അർജുനനു പകരമുള്ള അസ്ത്രമിട്ട് ഉടൻ തന്നെ വ്യാസനും നാരദനും അവിടെ എത്തി. അത് തടഞ്ഞു. അവരുടെ മന്ത്രശക്തി കൊണ്ട് ഈ രണ്ടുപേരും ഈ അസ്ത്രത്തിനെ കൂട്ടിമുട്ടുന്ന തടഞ്ഞു നിർത്തി. എന്നിട്ട് നാരദൻ പറഞ്ഞ്, ഭൂമിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അസ്ത്രമാണിത്, ഈ അസ്ത്രം ഉടൻ രണ്ടുപേരും പിൻവലിക്കണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അർജുനൻ അത് പിൻവലിച്ച്. അപ്പോൾ
വിശ്വത്തമാവ് പറഞ്ഞു എന്നെക്കൊണ്ട് പിൻവലിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ വളരെ പാപിയായതുകൊണ്ട് ഞാൻ പറയുന്ന മന്ത്രം ഫലിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കത് പിൻവലിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഭൂമി ആ പാണ്ഡവന്മാരാകട്ടെ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് പാണ്ഡവന്മാരെല്ലാം മരിക്കേണ്ടതാണ്, അതിനി മാറ്റം വരുത്താൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം കൃഷ്ണൻ പറയും അതിനൊരു എളുപ്പവഴിയുണ്ട്, അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ വയറിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, ഗർഭിണിയാണ്, അവരും പാണ്ഡവരുടെ വംശത്തിലുള്ളതാണ്, അതിനെ നീ കൊന്നോ, അതിനെ ഞാൻ ജീവിപ്പിച്ചോളാമെന്ന് പറയും. അപ്പോൾ ഇയാൾക്കത് പിൻവലിക്കാൻ പറ്റാത്തത് ഇയാൾ പറഞ്ഞ അധാർമികനും സത്യസന്ധനല്ലാത്തതുകൊണ്ട് ഇയാൾ ഒരുപാട് പാപം ചെയ്തുകൊണ്ട് മന്ത്രം ഇയാൾ പറയ പോലെ കേൾക്കത്തില്ല. അപ്പോൾ അഭിമന്യുവിൻ്റെ ശിശു ഉത്തരയുടെ വയറ്റിലുണ്ട്, അത് ഗർഭപാത്രത്തിലോട്ട് നീ അമ്പ ചെയ്തോളാൻ പറയും. അങ്ങനെ ആ കൊച്ചു മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഇയാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് കോപിച്ചിട്ട് പറയും, നീ ഇത്ര വിവരമില്ലായ്മയാണല്ലോ കാണിച്ചത്, ഇത് ഭൂമിയിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത അസ്ത്രമാണ്, നിനക്ക് അറിഞ്ഞു തുടങ്ങി നീ എന്തിനാണ് ഇത് പ്രയോഗിച്ചത്, അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുകയാണ്, നീ ഇനിയുള്ള കാലം മുഴുവൻ. അപ്പോൾ ഈ ചൂടാമണി എടുത്ത സമയത്ത് അവിടെ ഒരു വ്രണമുണ്ടായി തലയിൽ, ഇത് തലയിലോട് ബന്ധിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആ വ്രണം പഴുത്ത് ലോകത്തിൽ ആരോരുമില്ലാതെ ഏകനായി വേദന സഹിച്ച് കൂട്ടുകാരൊന്നുമില്ലാതെ പരഗതിയില്ലാതെ നീ അലയട്ടെ ആയുഷ്കാലം മുഴുവൻ എന്ന് കൃഷ്ണൻ ശപിച്ചു. എന്നിട്ട് ആ ഇതെടുത്ത് ഈ ശിരസിലുള്ള ചൂടാമണി വലിച്ചു പറിച്ചെടുത്ത് അത് നേരെ ദ്രൗപദിക്ക് കൊണ്ടുകൊടുത്തു. ഇനി ധൃതരാഷ്ട്രർ വളരെ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു, ദുഃഖിച്ചു, കാരണം അദ്ദേഹത്തിൻ്റെ 100 മക്കളും ഒരു മരുമോനും മരിച്ചു. വിദുരൻ അദ്ദേഹത്തിന് ഒരുപാട് ഉപദേശങ്ങളാണ് കൊടുത്തത്, ജീവിതത്തിനെ പറ്റിയും ആത്മാവിനെ പറ്റിയും മരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞ് ക്ഷത്രിയൻ്റെ ധർമ്മമെല്ലാം പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ച്, എങ്കിൽപ്പോലും അദ്ദേഹം പറഞ്ഞ് എനിക്ക് യുദ്ധഭൂമിയിൽ പോയി പോകണം, ബാക്കിയുള്ളവരൊക്കെ കാണണമെന്ന് പറഞ്ഞു. അപ്പം വ്യാസം വന്നു, അപ്പം യുദ്ധഭൂമിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വ്യാസൻ. അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അന്തപരിവാരങ്ങൾ നേരെ മരിച്ച ആൾക്കാരെ കാണാൻ പറ്റിപ്പോയി. വഴിയിലവർ അശ്വത്ഥാമാവിനെയും കൃപരെയും കൃതവർമാവിനെയും കണ്ടു. അപ്പോൾ അവർ പറഞ്ഞ് എല്ലാവരും മരിച്ചു കിടക്കുകയാണ്, ഞങ്ങളെ പാണ്ഡവർ കണ്ടാൽ ഞങ്ങളെ കൊന്നുകളയും, അതുകൊണ്ട് ഞങ്ങൾക്കൂടെ നിൽക്കാം, നിങ്ങളെ കൂടെ വരാൻ പറ്റത്തില്ല, ഞങ്ങൾ ഒളിവിപ്പോവുകയാണെന്ന് പറഞ്ഞു. തലേദിവസം രാത്രിയുടെ സംഭവങ്ങളെല്ലാം ധൃതരാഷ്ട്രനോട് പറഞ്ഞു. ധൃതരാഷ്ട്രന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അശ്വത്ഥാമാവ്, കൃപർ, കൃതവർമാവ് ഈ 3 പേര് മാത്രമേ ഇപ്പം ജീവിച്ചിരിപ്പുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞെങ്കിൽ ഇനി ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞ അശ്വത്ഥമാവ് പറഞ്ഞു, ഞാൻ വ്യാസ മഹർഷി തപസ് ചെയ്യുന്നിടത്തോട്ട് പോവുകയാണ്. കൃതവർമാവ് പറഞ്ഞു, ഞാൻ ദ്വാരകയിലോട്ട് പോവുകയാണ്, അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ ഒരു അക്ഷഭൂണി പടകൊടുത്തതിലുള്ള സൈന്യം. അപ്പോൾ കൃപർ പറഞ്ഞ്, ഞാൻ നേരെ ഹസ്തിനപുരത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നെല്ലരും പോയി. ഭീമൻ ഈ ശിരോമണി ഈ തലയിൽ നിറത്ത ചൂടാമണിയുമായിട്ട് നേരെ ദ്രൗപദി നടത്തി വന്ന് ദ്രൗപദിക്ക് കൊടുത്തു. അപ്പോൾ ദ്രൗപദി ഉടൻ തന്നെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളതാണ്, ഇത് രാജാവിന് വയ്ക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് യുധിഷ്ഠിരന് തിരിച്ചു കൊടുത്തു. അപ്പം ദ്രൗപദിക്ക് വിഷമം തോന്നണമെന്ന് വിചാരിച്ച് യുധിഷ്ഠിരൻ അത് സ്വീകരിച്ച് ദ്രൗപദിക്ക് ആശ്വാസമായി. അപ്പം യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് 1 ദ്രൗപദിക്കാണ്. ദ്രൗപദിയുടെ സഹോദരനെ മരിച്ച്, ദ്രൗപദിയുടെ അച്ഛൻ മരിച്ച്, ദ്രൗപദിയുടെ ദ്രൗപദിയുടെ 5 മക്കളും മരിച്ചു. അങ്ങനെ ഇതോടുകൂടി ഈ പർവ്വം അവസാനിച്ചു. ഇനി അടുത്തത് സ്ത്രീ പർവ്വമാണ്, അത് ഞാൻ അടുത്ത ദിവസം എഴുതുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ 61-ാമത്തെ വീഡിയോ ആണ്. ഇത്രയും നേരം കേട്ടോണ്ടിരുന്നതിന് താങ്ക്സ്.